നമസ്കാരം. കോവിഡ് പൊതുവെ മനുഷ്യരാശിക്ക് കഷ്ടതകളും കഷ്ടപ്പാടുകളുമാണ് സമ്മാനിച്ചത്. പക്ഷേ കോവിഡിനെയും ഒരു അവസരമാക്കി മുതലെടുക്കുന്നവരുണ്ട്. അതാരൊക്കെയെന്ന് ചോദിച്ചാൽ അത് പ്രധാനമായും വരുന്നത് സ്വകാര്യ ആശുപത്രികളാണ്. അങ്ങനെ ഒരു സ്വകാര്യ ആശുപത്രികൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയ ഒരു തട്ടിപ്പിനെ പറ്റിയാണ് ഇത് ഞാൻ പറയുന്നതല്ല, ചെങ്ങന്നൂരുള്ള ഒരു അശോകൻ എന്ന് പറഞ്ഞ ഒരു അശോകൻ ചേട്ടൻ്റെ വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കേൾക്കാം. അത് അതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അമ്മ, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മ, 82 വയസ്സോളം ഉണ്ട്. അവർക്ക് വാർദ്ധക്യ സഹജമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോഡിയം കുറഞ്ഞ ശരീരത്തിൽ സോഡിയം കുറയുന്നതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു രോഗമാണ്. അപ്പം ആ ഒരു അസുഖവുമായിട്ട് ചെങ്ങന്നൂരിലെ മാമൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചെല്ലുകയും അപ്പം കോവിഡ് കാലമായതിനാൽ കോവിഡ് ടെസ്റ്റ് എടുക്കണമെന്ന് പറയുകയും അവരൊരു സ്വകാര്യ ലാബിൽ ഈ കോവിഡ് ടെസ്റ്റിന് വേണ്ടി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ റിസൾട്ട് ഇവരെ റിസൾട്ടിൻ്റെ പേപ്പർ ഇവരെ കാണിക്കുന്നില്ല. ഈ ആശുപത്രിക്കാർ പറയുന്നു ഈ അമ്മയ്ക്ക് കോവിഡ് പോസിറ്റീവാണ്, കോവിഡ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ഒരു 2-3 മണിക്കൂറോളം അവരവിടെ നിൽക്കുകയും ഏകദേശം ഒരു 10-16,000 രൂപയോളം അവരവിടെ ചെലവഴിച്ചു എന്നുമാണ് പറയുന്നത്. അതിനുശേഷം അവർ തിരുവല്ല മെഡിക്കൽ മിഷനിലേക്ക് പോവുകയും അവിടെ ചെന്ന് കോവിഡ് പോസിറ്റീവായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രോഗിയെ കൊണ്ട് വരുമ്പോൾ വീണ്ടും കോവിഡ് പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ് എന്നറിയില്ല, പക്ഷേ സാധാരണ രീതിയിൽ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇവരുടെ വാക്കാലുള്ള കോവിഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിട്ടതെന്ന് പറയുന്നു. പിന്നെ തുടർന്ന് ദിവസം ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന എന്തോ ചികിത്സയാണ്, എന്ന് വെച്ചാൽ കോവിഡിന് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോവുകയും അവസാനം ഈ യഥാർത്ഥ റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പോൾ കോവിഡ് ഇല്ലായിരുന്നു, നെഗറ്റീവ് ആയിരുന്നു എന്നുള്ള റിസൾട്ടാണ് കിട്ടിയത്. ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഈ പണം പോയതിനെയല്ല, ഈ തുടർന്നുണ്ടായ ഈ മാനസിക വിഷമമാണ്. അദ്ദേഹം പറയും എങ്ങാനും എൻ്റെ അത്രയും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഈ മദറിലോ, അവർ എങ്ങാനും മരിച്ചു പോയിരുന്നുവെങ്കിൽ ബന്ധുക്കൾക്കാർക്കും ഒന്ന് കാണാൻ പോലും പറ്റില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പണം പോവും വരും എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനൊരു അവസ്ഥയിലും ഈ കോവിഡ് രോഗിയാണെന്നുള്ള ഇതിൽ മറ്റുള്ള ആളുകൾ കാണുകയും അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. അങ്ങനെ വളരെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. എന്തായാലും അദ്ദേഹത്തിന് തന്നെ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. മദറല്ലേ ഇപ്പം വീട്ടിൽ നമ്മൾ ഈ മറ്റേ ഇവിടെ ബിലിവേഴ്സിലും മറ്റേ അവിടെയും ഹോം കെയർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കൊറോണ സമയത്ത് അവർ വരത്തില്ല. അപ്പം വീട്ടിൽ ഹോം നേഴ്സ് ഉണ്ട്, അവരുണ്ട്, അവർക്ക് കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ നമുക്ക് ഈ കൊണ്ടുവരാനുള്ള സൗകര്യത്തിൽ ഇവിടെ അടുത്തൊരു മാമ്മമോറി ഹോസ്പിറ്റലുണ്ട്, അവിടെ ആവുന്നതന്നെ അവർ വന്ന് ആംബുലൻസ് വന്ന് സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന സൗകര്യത്തിനായിരുന്നു നമ്മൾ അതൊരു ഒരു ജാനുവരി ഒരു പകുതി ആയി കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നു. ഇനി ന്യൂമോണിയ എന്ന് പറഞ്ഞ് അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഒരാഴ്ച ഹോസ്പിറ്റലാ. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം രാവിലെ ആ മദറിലെ വാങ്ങി സോഡിയം ഡൗൺ ആയി, ബിപിയും കുറഞ്ഞു, അബോധാവസ്ഥ കിടക്കുക. അന്നേരം നമ്മൾ മാമനെ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ അവര് രാവിലെ 9 മണിയായപ്പം ആംബുലൻസ് വന്നു കൊണ്ടുവന്ന്. അവിടെ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ കോവിഡ് ടെസ്റ്റ് ചെയ്ത് അവിടെ ഒരു സിറ്റി ലാബ് എന്ന് പറഞ്ഞൊരു ലാബുണ്ട്. അപ്പൊ അവിടെ ചെയ്ത് റിസൾട്ട് വന്നപ്പോ അവര് പറഞ്ഞു ചെറിയ പോസിറ്റീവായിട്ട് കാണിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും കൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വൈഫും പോയി അവിടെ തന്നെ ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് നെഗറ്റീവാണ്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മോളും ഉണ്ട്, പിന്നെ ഹോം നേഴ്സും ഉണ്ട്. അപ്പൊ അവരെയും ഞാൻ വിളിച്ചു വരുത്തി ഇവിടെ സിറ്റി ലാബിൽ തന്നെ കൊണ്ടുവന്ന് കാണിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് നെഗറ്റീവാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ സൂപ്രണ്ടനോട് കയറി പറഞ്ഞു, സാറേ നമുക്കിങ്ങനെ 4 പേർക്കും നെഗറ്റീവ് ആയി കഴിഞ്ഞ് അമ്മ 2-3 വർഷമായിട്ട് കിടപ്പില്ല, വെളിയിലോട്ട് വരുന്നുമില്ല. ഒന്നുകിൽ അമ്മയ്ക്ക് ഈ കോവിഡിന്റെ ഇത് വരണമെങ്കിൽ നമ്മളിൽ കൂടെ അല്ലാതെ വേറെ ആരും വീട്ടിൽ വന്നിട്ടുമില്ല, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, വേറെ ഏതായാലും ഒരു ലാബിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മൈക്രോ ലാബ് എന്ന് പറഞ്ഞ് വേറെ ചെങ്ങന്നൂരൊരു ലാബുണ്ട്, അപ്പം അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു പുള്ളി. അപ്പൊ അവിടെ കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മള് അപ്പൊ ഇവിടെ RT-PCR വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ അവര് ഇവിടെ പേഷ്യന്റിന് ഇവിടെ വെക്കാൻ പറ്റത്തില്ല, കാരണം RT-PCR റിസൾട്ട് 24 മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മൈക്രോ ലാബിന്റെ റിസൾട്ട് ഇവിടെ വരട്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് മൈക്രോ ലാബിന്റെ റിസൾട്ട് നമ്മളെ കാണിച്ചില്ല, ഇവരപ്പോ ഉടനെ ബിലീവേഴ്സില് പിന്നെ ഉണ്ട്, പാക്കേജ് ആയിട്ടുണ്ട് കോവിഡിന്റെ 2.5 ലക്ഷം രൂപയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ അത്രയും ക്യാഷ് നമുക്ക്
ബുദ്ധിമുട്ടാണ്. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അപ്പൊ പുഷ്പഗിരിയില് നോക്കിപ്പം കോവിഡിന്റെ ഐസിയു വാർഡ് ഇല്ല, അവിടെ ബെഡില്ലെന്ന് പറഞ്ഞു. പിന്നെ TMMS തിരുവല്ല മെഡിക്കൽ മിഷൻ, അവിടെ ചോദിച്ചപ്പോ ഒരു ബെഡുണ്ട്, അവിടോട്ട് കൊണ്ടുചെല്ലാൻ അവിടുത്തെ നമ്പർ തന്നു. അപ്പൊ ഞാൻ അവിടെ വിളിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ് കൊണ്ടുപോലെ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് വിളിച്ചാൽ മതി, ബാക്ക് ഗേറ്റിൽ കൂടെ വരണം, ബൈസ്റ്റാൻഡർ ഒന്നും വേണ്ട, നമ്മൾ നോക്കിക്കോണം, അറൌണ്ട് 15-20 ഇടയ്ക്കാവും ICU ചാർജും കോവിഡിന്റെ ഇതായതുകൊണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. കൊണ്ടുവന്നു കഴിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞ് ഡോക്ടർ ഉമേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് തിരുവല്ല മെഡിക്കൽ ബോർഡ്, പുള്ളി ആയിരുന്നു അമ്മയെ നോക്കിക്കും. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം അമ്മയെ ഓക്കെ ആയി, കുഴപ്പമില്ല, ഒരു റൂമിലോട്ട് മാറ്റാം, അപ്പം ഒരു ബൈസ്റ്റാൻഡർ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മോളെ നമ്മള് പിന്നെ കോവിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തി മോളെ അവിടെ റൂമിലാക്കി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴേ തിരിച്ചുവിടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനിയിപ്പം കുഴപ്പമില്ല പോവാം. അവര് പക്ഷെ അവരവിടെ എടുത്തത് നമ്മളെ ഒരു പിന്നെ ഇത് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് അവര് ഇത് അവിടെ ആന്റിജൻ ടെസ്റ്റ് ഒന്നും നടത്തിയില്ലായിരുന്നു. അത് അവിടെ നടത്തിയിരുന്നെങ്കിൽ ആ പ്രശ്നം വരത്തില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നപ്പോ ഇവിടെ നമ്മുടെ വീട്ടിൽ രണ്ടു മൂന്ന് പേരോട് അല്ലില്ല ചെന്നില്ല. അല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് ഈ അവര് പേഷ്യന്റിനെ അവിടെ എടുത്തപ്പോ ആന്റിജൻ ടെസ്റ്റ് അവിടെ നടത്തിയിരുന്നെങ്കിൽ ഇതിനെ കാണിക്കത്തില്ലായിരുന്നു, അതൊന്നും ചെയ്തില്ല. അവരിവിടുന്ന് നമ്മളെ റിപ്പോർട്ട് പോസിറ്റീവ് ആണെന്നുള്ളത് പറഞ്ഞ അവരെ അവിടെ അഡ്മിറ്റ് ചെയ്യും. ഓ ശരി, അവരതായത് മാമ മെമ്മോറിയൽ എന്ന് പറഞ്ഞത് കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാണ് വിടുന്നത്. പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അവര് പിന്നെ നോക്കിയൊന്നുമില്ല, അവര് കോവിഡിന്റെ വാർഡിൽ തന്നെ ICU കിടത്തി 2-3 ദിവസം കഴിഞ്ഞ് റൂമിലോട്ട് മാറ്റി ഡിസ്ചാർജ് ചെയ്യുക. പക്ഷെ അപ്പോഴത്തേക്ക് ഇവിടെ നാട്ടില് 2-3 നമ്മുടെ അടുത്തുള്ളവരോട് ഇങ്ങനെ പറഞ്ഞ് ചെറിയ സിംപ്റ്റം കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരോഗ്യ പ്രവർത്തകര് ഭയങ്കരമായിട്ട് അവരെ വിളിച്ച് നമ്മളെ അറിയിച്ചില്ല. അങ്ങനെ വലിയ പ്രശ്നമായത് കാരണം നമ്മളല്ലല്ലോ അറിയിക്കേണ്ടത്, ആധാർ നമ്പരും എല്ലാം കൂടി പോസിറ്റീവ് ആണെങ്കിൽ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നോ ലാബിൽ നിന്നോ ആണ് ഹെൽത്തിൽ വിളിച്ചറിയിക്കേണ്ടത്. അത് അവർ ചെയ്തില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി വെളിയിലിറങ്ങാൻ പറ്റത്തില്ല, RT-PCR ടെസ്റ്റ് ചെയ്യണം. ഞാൻ പിന്നെ മോളെ കൊണ്ടുപോയി വീണ്ടും RT-PCR ടെസ്റ്റ് ചെയ്തു. അപ്പൊ അത് പുള്ളി പറഞ്ഞു ഈ കോവിഡ് ആയതുകൊണ്ട് 4-5 ദിവസം കഴിയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്നത്, അത് എങ്ങനെയാണെന്നൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞു സാറേ അത് ഡോക്ടറോട് ചോദിക്കണം, ഉമേഷിനോട് ചോദിക്കണം, നമ്മളങ്ങനെ ഇതറിയുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴാണ്, എന്നാൽ ആ മൈക്രോലാബിന്റെ റിസൾട്ട് അവര് നമ്മളോട് കാണിച്ചില്ല, പറഞ്ഞില്ല. നമ്മൾ അന്നേരത്തെ ആ ഒരു രോഗിയുടെ ഇത് വെച്ച് നമ്മൾ അന്നേരം അവിടുന്ന് ഇങ്ങനെ പോരുകയും ചെയ്തു. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ഈ മെസ്സേജൊക്കെ വൈഫിന്റെ ഫോണിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മെസ്സേജ് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ മൈക്രോലാബിന്റെ. അപ്പൊ നമ്മള് വേറൊരാൾ മുഖാന്തരം ഒരു ഹോസ്പിറ്റലിലെ ജോലിയുള്ള വേറൊരാൾ മുഖാന്തരം ഇതിന്റെ മൈക്രോലാബിലെ റിസൾട്ട് എടുത്തു, അത് എടുത്ത് വന്നു കഴിഞ്ഞപ്പം ഗുഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞ അന്നത്തെ ഡേറ്റില് അവര് കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ട് അവര് പിന്നെ നമ്മളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത്, നമ്മൾ പൈസ വേണമെങ്കിൽ വേണമെങ്കിൽ ചോദിച്ചിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു. അല്ല ഇത് കോവിഡ് അല്ലാതെ ആയിരുന്നെങ്കിലും നമുക്ക് പ്രശ്നമില്ലായിരുന്നു, നമുക്ക് 1.5 ലക്ഷം രൂപ ചെലവ് അതിന്റെ അല്ല, മാനസികമായിട്ടും ശാരീരിക ആകെപ്പാടെ പ്രശ്നങ്ങളായി. അല്ല യഥാർത്ഥത്തിൽ ഈ മദറിലേക്ക്, യഥാർത്ഥത്തിൽ താങ്കളുടെ മദറിലേക്ക് കോവിഡ് ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, കോവിഡ് ഇല്ല. മൈക്രോലാബിന്റെ റിസൾട്ട് അനുസരിച്ച് നെഗറ്റീവാണ്. നെഗറ്റീവ് ആണ്. ഓക്കെ, അതിന്റെ അതിന്റെ പ്രിന്റ് ഔട്ട് നമ്മൾ എടുത്ത് നമ്മുടെ ഫോണിലുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പം ഇപ്പം അതായത് നിങ്ങളുടെ മദറിലേക്ക് യഥാർത്ഥത്തിൽ കോവിഡ് ഇല്ലായിരുന്നു. കോവിഡ് ഇല്ലായിരുന്നു എന്റെ സാറേ അന്നേരത്തെ കണ്ടീഷൻ അനുസരിച്ച് കോവിഡ് വന്ന മദറിലോ ഒരിക്കലും തിരിച്ചു വരുന്ന കണ്ടീഷൻ അല്ല, കാരണം സോഡിയം ഡൗൺ ആയി, BP കുറഞ്ഞ് മദറിലോ അബോധാവസ്ഥയിലായിരുന്നു ആ കണ്ടീഷനിൽ. അന്നേരമാണ് ഇവര് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ അവർ ഇങ്ങനെയുള്ള ഇത് പറയുന്നത്. നമ്മൾ ആ റിസൾട്ട് ഒന്നും അവര് അന്നേരം മൈക്രോലാബിലെ ഞാൻ ചോദിച്ചു സാറേ എങ്ങനെയുണ്ട്, ആ അത് ഇതുപോലൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞൊരു മാതിരി ഒഴുക്കം പട്ടില്. അങ്ങനൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഒരു രോഗം ഉണ്ടെന്നെങ്കിലും ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ നമ്മളത് ട്രീറ്റ് ചെയ്യുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവർക്ക് എന്തോ എന്ന് അറിയത്തില്ല. അപ്പൊ എന്തോ ഒരു ഇതിനകത്ത് നടന്നിട്ടുണ്ട്, അതൊന്ന് പുറത്തു ലോകം അറിയിക്കാം. കാരണം നമുക്കിപ്പം കുറച്ച് കാശ് ചെലവായി, പക്ഷെ വേറൊരാളെ ഇങ്ങനെ കളിപ്പിക്കാൻ പാടില്ല, അതേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ആവശ്യമുള്ളൂ, അല്ലാതെ നമുക്ക് അവർക്കെതിരെ ഒന്നും പ്രവർത്തിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല. അതായത് ഈ ഒരു തെറ്റായ വിവരം അവർ തന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം നഷ്ടമുണ്ട്. നഷ്ടമുണ്ടല്ലേ, ശരി. പിന്നെ വൈഫ് അവിടെ ഒരു ആൽ ഗ്രൂപ്സിന്റെ പിന്നെ ഒരു ചിട്ടി ഫണ്ട്, പ്രൈവറ്റ് ചിട്ടി ഫണ്ടിന്റെ മാനേജരാ. അപ്പൊ വൈഫും വീട്ടിലോട്ട് ഇറങ്ങിയിട്ടില്ല.
വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. 10-15 ദിവസം നമുക്ക് മാനസികമായിട്ട് പ്രശ്നം, നമ്മുടെ റിലേറ്റീവിന്റെ കല്യാണത്തിനും നമുക്ക് പോകാൻ പറ്റിയില്ല ഈ പ്രശ്നം കാരണം. കാരണം ഇങ്ങനൊരു സ്ഥിതി വന്നപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയില്ല, നമ്മൾ വളരെ ഇതായിട്ട് വന്നു. പക്ഷെ നമ്മളെ മാനസികമായിട്ട് ഒരുപാട് ഹരാസ് ചെയ്ത ഒരു ഇതാണ് ഈ ഒരു പ്രശ്നം. ഈ ഹോസ്റ്റലുകാർ പിന്നീട് ഇത് സമ്മതിച്ചോ, അവർക്ക് ഇങ്ങനെ തെറ്റുപറ്റിയതാണ് അവര്? ഇല്ല, നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഇന്ന് ഇന്നലെ രാത്രിയിലെ മെസ്സേജ് കാണുന്നത്, അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ പ്രിന്റ് ഔട്ട് ചെയ്തത്. അന്നേരം അരിച്ചേട്ടനെ, ഞാൻ നമ്മുടെ കരയോം പ്രസിഡന്റാ പുള്ളി, അപ്പൊ പുള്ളി എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പൊ പുള്ളി വീട്ടിൽ വന്ന് ഞാൻ പുള്ളി ഇതെല്ലാം കാണിച്ചു, പുള്ളിയോട് പറഞ്ഞു നമുക്ക് ഇതൊന്ന് പുറലോ ഒന്നൊന്ന് അറിയിക്കണം ആൾക്കാർ, നമുക്കൊരു നമ്മളെ ഇങ്ങനെ ചീറ്റ് ചെയ്യരുത്, ശരിയല്ല. മാവൻ മെമ്മോറിയൽ ഹോസ്പിറ്റലാണല്ലേ? അതെ അതെ അതെ. മദറിലേക്ക് കോവിഡ് ഇല്ലാഞ്ഞിട്ടും അത് വേറൊരു മറ്റൊരു രോഗാവസ്ഥയിലിരുന്ന ആൾക്ക് കോവിഡ് ഇല്ലാഞ്ഞിട്ടും കോവിഡ് ആണെന്ന് പറയുകയും, അപ്പൊ അതിന്റെ ആ ടെൻഷന്റെ കൂടെ ഈ ടെൻഷനോട് തന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 1.5 ലക്ഷം കൂടെ പോയി. അതല്ല സാറേ, നമ്മള് ദൈവത്തിന്റെ ഒരു കൃപ ഉണ്ടായിരിക്കും. കാരണം ആ സമയത്തെങ്ങാണ് മദറില് മരിച്ചു പോയി കഴിഞ്ഞത്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആർക്കും അറിയരുത്. കോവിഡ് കാരണം മരിച്ചു എന്നുള്ള ഒരു പേരും വരും, ആരെ ബന്ധുക്കളെ പോലും അടുപ്പിക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെ കിടപ്പുണ്ട്. അതൊക്കെ പിന്നെ ഇത് മദറിൽ ഇപ്പൊ സുഖമായിട്ട് വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ഹോം നേഴ്സ് മദറിലെ ഹോസ്പിറ്റലായി കഴിഞ്ഞപ്പോ ഹോം നേഴ്സിനോട് വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് നാട്ടുകാരെല്ലാം വിചാരിച്ച് ഇവർക്ക് കോവിഡ് ആയതുകൊണ്ട് ഇവർക്കും വരത്തില്ലെന്ന് പറഞ്ഞ് അവരെ ഈ കോവിഡ് വരത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ന്യൂസ് വേറെ ഇറക്കി. എന്തോ പറയാനാ, മനസ്സുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്, നമ്മുടെ പണത്തിന്റെ അല്ല, മാനസികമായിട്ട് നമ്മളെ പീഡിപ്പിച്ചതിലുള്ള ഇതേ ഉള്ളൂ. അതായത് ഇവര് യഥാർത്ഥത്തിൽ അവിടെ ടെസ്റ്റ് നടത്തിയപ്പോ അന്ന് തന്നെ നിങ്ങളോട് ടെസ്റ്റിന്റെ റിസൾട്ട് കാണിക്കുകയും കോവിഡ് ഇല്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നെങ്കിൽ സാറേ, ഞാനെ പുള്ളിയെ കയറി കണ്ട് ഞാൻ പറഞ്ഞു സാറേ, മദറിലോ 3 വർഷമായിട്ട് പുറം ലോകം കണ്ടിട്ടില്ല, ഹോം നേഴ്സാ അവിടെ വരുന്നത്, വേറെ ആരും വീട്ടിൽ വന്നിട്ടില്ല, നമ്മൾ 4 പേരെ ഉള്ളു വീട്ടില് ജീവിക്കുന്നപ്പോ, അങ്ങനെ വേറെ ആരും അങ്ങനെ വരാറുമില്ല. അപ്പം നേരം പറഞ്ഞ ഇങ്ങനെ ഉണ്ടെങ്കിൽ പോസിറ്റീവ് കാണിക്കുന്നത് നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അത് നെഗറ്റീവ് ആന്റിജൻ ടെസ്റ്റ് കാണിക്കണം. അതുകൂടാതെ മോക്ക് RT-PCR ചെയ്തപ്പോ അതിനകത്തും ഇല്ല, പിന്നെ എന്തുകൊണ്ടാണ് കാണിക്കുക? അതുകൊണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, മൈക്രോ ലാബിൽ കൊടുത്ത് ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് സജഷൻ വെച്ച്. അന്നേരം പുള്ളി പറഞ്ഞ് ശരി, എനിക്ക് പുള്ളിയെ പരിചയമുണ്ട്, നേരത്തെ നമ്മുടെ മോളൊക്കെ പ്രസവത്തിന് കുഞ്ഞൊക്കെ പ്രസവിച്ച അവിടെ തന്നെയായിരുന്നു, ആ ഹോസ്പിറ്റലിന്റെ അത് വെച്ചാ നമ്മൾ അവിടെ ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് ആ ലാബിന്റെ റിസൾട്ട് എനിക്ക് അവർ തന്നുമില്ല. ആ ലാബിന്റെ റിസൾട്ട് അന്നേരം കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ വേറെ ഈ കോവിഡിന്റെ വാർഡിലല്ലാതെ വേറെ ICUയിലോട്ട് പ്രവേശിച്ച് ട്രീറ്റ്മെന്റ് ചെയ്തേനെ. ഇത് ഇത്രയും പരിസ്ഥിതിയായിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ചുമ്മാ ഇത് ഭയങ്കര തട്ടിപ്പാ സാറേ, ഇതിന്റെ പറയാൻ നടക്കുന്ന ലാബുകാരും ഇവരും ഒക്കെ ചേർന്ന്. അപ്പൊ ഈ 1.5 ലക്ഷം രൂപയോളം ചെലവായത് ഏത് ഹോസ്പിറ്റലാണ്? ഇത് അവിടെ മാമന് അന്ന് രാവിലെ വരെ ഇരുന്നതിന് 20,000 രൂപ അവര് മേടിച്ചു, 16-17 രൂപ രണ്ടു 3 മണിക്കൂറത്തെ സമയത്തിന് മേടിച്ചു. പിന്നെ TMM ഹോസ്പിറ്റലാ, പക്ഷെ TMM ഹോസ്പിറ്റലില്ല, അത് അവരുടെ ചാർജ്. അവരിങ്ങോട്ട് ആദ്യമേ പറഞ്ഞായിരുന്നു കോവിഡിന്റെ ചാർജ് ഇത്രയോ നിങ്ങക്ക് ഉൾക്കൊള്ളാം. അപ്പൊ പറഞ്ഞു അങ്ങനെ ആ ബില്ലും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ആന്റിജൻ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ പ്രൂഫും നമ്മുടെ കയ്യിലുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതിന് ശേഷം, ഇതിന്റെ ഒരാളുടെ മാത്രം ഒരു സൈഡിൽ നിന്ന് മാത്രം കേട്ടിട്ട് കാര്യമല്ലോ. നമ്മൾ ഈ ആശുപത്രിയിൽ നിരന്തരം 2-3 തവണ വിളിക്കുകയും ഇതിന്റെ കാര്യം ആരായും ഒക്കെ ചെയ്തപ്പോൾ അവർ വെറും ഉദാസീനതമായിട്ടാണ് മറുപടി തന്നത്. ആദ്യം ഒരാളുടെ അടുത്ത് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു, അടുത്ത തവണ വന്നപ്പോൾ ഈ ആദ്യം എടുത്ത ആൾ ഇവിടെ ഇല്ല, അർജൻറ്റായിട്ട് പോയിരിക്കുകയാണ്, നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മറുപടി തരാൻ അവർ തയ്യാറായില്ല. ഇത് ബോധപൂർവമാണോ അതോ ഇനി കയ്യബദ്ധം പറ്റിയതാണോ എന്നറിയില്ല. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ഈ ഇല്ലാത്ത കോവിഡ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കോവിഡ് ആണെന്ന് പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊടുക്കുന്നില്ല, അവർക്ക് പിന്നീടാണ് കിട്ടിയത്. അതിനുശേഷം അവർ ആ അത്രയും സീരിയസ് ആയിട്ടുള്ള മറ്റൊരു രോഗം കൊണ്ട്, അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരാളെയും കൊണ്ട് ഈ കോവിഡ് രോഗിയെ ശുശ്രൂഷിക്കാനുള്ള സൗകര്യങ്ങളുള്ള ഒരു മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പോവുകയും ഒരുപാട് പണം ചെലവഴിക്കുകയും അവസാനം കോവിഡ് ഇല്ല എന്നൊക്കെ അറിയുകയും ചെയ്ത ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആശുപത്രിയിലൊക്കെ നടക്കുന്നുണ്ട്. ഇതുപോലുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ശരിക്കും കോവിഡ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെ
ഒരു 100% ഉറപ്പിച്ചതിന് ശേഷമേ മുന്നോട്ടുള്ള തുടർ നടപടിയൊക്കെ എടുക്കാമോ എന്ന് ഇതൊരു ഒരു തിരിച്ചറിവും കൂടെയാണ്. ഇനിയുള്ളവരും കൂടെ ശ്രദ്ധിക്കണം. ഇത് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു പറ്റിക്കലാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇവിടെ എന്തോ മനുഷ്യസഹജമായിട്ടുള്ള ഒരു ഉദാസീനതയോ അല്ലെങ്കിൽ ഒരു പിഴവോ ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രയും പണം നഷ്ടപ്പെടുകയും ഇത്രയും മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാവുകയും ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.